കണ്ണൂരിൽ ഏറ്റവും കൂടുതലും പത്തനംതിട്ടയിൽ ഏറ്റവും കുറവും രേഖപ്പെടുത്തുമ്പോൾ മണ്ഡലാടിസ്ഥാനത്തിലുള്ള വിവരങ്ങളുമായി വിവിധ പ്രതിനിധികൾ എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് കൂടി ചേരുകയാണ്. ആദ്യം ഞാൻ രാജ്കുമാറിലേക്ക് പോകുന്നു. കൊല്ലം മണ്ഡലത്തിലെ വിവരങ്ങളാണ് രാജ്കുമാർ പങ്കുവയ്ക്കുക. രാജ്കുമാർ, മുൻപ് പലയിടത്തും പോളിംഗ് സമയം അവസാനിച്ചിട്ടും ചില ബൂത്തുകളിലൊക്കെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്? ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ടോ? അന്തിമ ചിത്രത്തിലേക്ക് എത്തുന്നുണ്ടോ? അന്തിമമായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ പോളിംഗ് ശതമാനം സംബന്ധിച്ച കണക്കുകൾ ഇനിയും പുറമേ എത്തിയിട്ടില്ല. അതേസമയം ഒരു സ്ഥലത്ത് ഇപ്പോൾ ക്യൂ ഇല്ല, എല്ലാ സ്ഥലത്തും ഇതിൻ്റെ നടപടികളൊക്കെ അവസാനിച്ചു. ഇനി ഇതിൻ്റെ വോട്ടിംഗ് മെഷീനുകളൊക്കെ അതിൻ്റെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതിൻ്റെ തിരക്കിലും നടപടികളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ശതമാനക്കണക്ക് നോക്കിയാൽ നിലവിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ചവറയിൽ 69.03 അതാണ് അവിടുത്തെ പെർസെൻറ്റേജ്. അത് പുനലൂർ 65.32, ചടയമംഗലം 68.69, കുണ്ടറ 69.31, കൊല്ലം 68.62, ഇരവിപുരം 67.88, ചാത്തന്നൂർ 67.08. ഇങ്ങനെയാണ് ഇതിൻ്റെ നിലവിലുള്ള ഒരു ശതമാന കണക്ക്. അതിൽ ഏറ്റവും കുറവ് ഇപ്പോൾ പുനലൂർ രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പുനലൂർ പോളിംഗ് ശതമാനം കൂടുതലായിരുന്നു. ഇപ്പോൾ പുനലൂരാണ് ഈ കൊല്ലം നിലവിലുള്ള കണക്കനുസരിച്ച് ചവറയും ചടയമംഗലവും പോരാട്ടം എന്ന നിലയിലാണ് അവരുടെ കണക്ക് മുന്നോട്ട് പോകുന്നത്. ശരി, രാജ്കുമാറാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വിവരങ്ങൾ നൽകുന്നത്.